വളരെ കുറഞ്ഞ വിലക്ക് 4 ബെഡ്റൂമുള്ള വീട് വേണ്ടവർക്കാണ്ട ഇന്നത്തെ വീഡിയോ. വളരെ നല്ലൊരു വീടാണ്. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിയ ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക, ഇതൊരു റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം നമ്മളുടെ വീഡിയോ കണ്ട് വീട് വാങ്ങിക്കുന്നവർക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും മറ്റ് ചിലവുകളോ ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് വീടിൻ്റെ ഓണറോട് കച്ചവടം നടത്താൻ പറ്റും. വീടിൻ്റെ മുറ്റത്താണെങ്കിൽ 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. ഇതല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയയാണ് ഈ വീടിനുള്ളത്. സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കാണാനൊക്കെ തെറ്റില്ലെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു ലിവിങ് ഏരിയയാണ്. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാള്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ്. ഇതാണ് നിങ്ങളുടെ വാഷ് ഏരിയ. നല്ല ലുക്കൊരു വാഷ് ഏരിയയാണിത്. ഇതിൻ്റെ ഈ ഗ്ലാസ് ടച്ചാണ്. നമ്മൾ തൊട്ട് കഴിയുമ്പോഴേക്കും ലൈറ്റ് കത്തണ ഒരു രീതിയിലുള്ള പുതിയ മോഡലല്ലേ, എന്തൊക്കെ മോഡലാണ് ഇപ്പോൾ വരുന്നത്. ഇതാണ് നിങ്ങളുടെ മെയിൻ ബെഡ്റൂം. ഏകദേശം 10x13 സൈസാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആണ് അതിൻ്റെ ബാത്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഈ വീടിനുള്ളത്. നിങ്ങൾക്ക് 2ാമത്തെ ബെഡ്റൂം പോയി കാണാം. ഇതാണ് നിങ്ങളുടെ 2ാമത്തെ ബെഡ്റൂം. ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം ഒരു ചെറിയ കബോർഡും കാര്യങ്ങളൊക്കെ ഇതിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കുറഞ്ഞ വിലയില്ല, അപ്പം അത്രയും ഉള്ള കബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ്. ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിക്കണം. വില കുറവാണെങ്കിലും മെറ്റീരിയലിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഹാൻഡ് റെയിലൊക്കെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെയാണ് ചെയ്തേക്കണത്. ഇതാണ് നിങ്ങളുടെ കിച്ചൺ. കിച്ചൺ അല്ല, അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളൊരു കിച്ചണാണിത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് തന്നെ ഉണ്ട്. ഒരു ഫാമിലിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഈ കിച്ചണിലുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയില കാഴ്ചകൾ കാണാം. സ്റ്റെയർ കേസിൻ്റെ ടോപ്പൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ്, അപ്പോത്ര ഗ്രാനൈറ്റാണ് കൊടുത്തേക്കണത്. അത് കാരണം സ്ലിപ്പായി ഒന്നുമില്ല, ഒരു ചെറിയ ഗ്രിപ്പ് കിട്ടും. ഇതാണ് മുകളിലത്തെ ഹാളിൻ്റെ സീലിംഗ്. അതും അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലുള്ള റൂമുകളൊക്കെ ആദ്യം തന്നെ കാണാം. ഈ ഒരു റൂമിന് മാത്രം ബാത്റൂം ഇല്ല കേട്ടോ. ഈ റൂമിന് ബാത്റൂം ഇല്ല, ബാക്കി 3 റൂമും അറ്റാച്ചഡാണ്. ബാക്കി 3ഉം ബാത്ത് അറ്റാച്ചഡാണ്. ഇത് ഒരെണ്ണത്തിന് മാത്രം ബാത്റൂം ഇല്ല. ഈ ഒരു റൂം അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇതിന് ഒരു ചെറിയ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിൽ ജനലും കാര്യങ്ങളൊക്കെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്റൂം എല്ലാവരും അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഈ വീടിൻ്റെ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂംസാണ് ഈ വീടിനുള്ളത്. ഈ വീട് വില കുറവാണെന്നും പറഞ്ഞിട്ട് ടൗണിൽ നിന്ന് ഒരുപാട് ഉള്ളിലൊന്നുമില്ല കേട്ടോ. ഈ വീട് സ്ഥിതി ചെയ്യണ നോർത്ത് പറവൂരാണ്, എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. അത് പുതിയ 6 വരിപ്പാതയിൽ നിന്ന് വെറും 750 മീറ്റർ. അത് ബസ് റൂട്ടില് നമ്മൾ ബസ് പോണ വഴിയിൽ നിന്ന് വെറും 50 മീറ്റർ. അതായത് ബസ് വഴിയിൽ നിന്ന് നോക്കിയാൽ കാണാം, കാരണം നേരെ കിടക്കുന്ന വഴിയാണ്. വഴി നോക്കി കഴിഞ്ഞാൽ വീട് കാണാൻ പറ്റും. അവർ 50 മീറ്റർ, അതായത് നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട 50 മീറ്റർ നടക്കണേന്. അത്രയും അടുത്താണ് ബസ് റൂട്ടിൽ നിന്ന്. അപ്പോൾ ഈ ബസ് റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പുതിയ 6 വരിപ്പാത പോണതിൻ്റെ അവിടെ നിന്ന് 750 മീറ്ററാണ് ഈ വീട്ടിലോട്ടുള്ളത്. പിന്നെ പറവൂര് ജംഗ്ഷനിൽ നിന്ന് ഐ മീൻ ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഈ വീട്ടിലോട്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെയുള്ള ഒരു വീടാണിത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ലതാണ്, പോഷ് വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇഷ്ടംപോലെ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം
ഈ ഏരിയ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ ആൾ വരുമ്പോൾ അതോ എന്നാണെ കുറച്ച് ആളെ ഇറങ്ങി ഈ ഏരിയയിലേക്ക് ഈ ഒരു വിലക്ക് വീടേ കിട്ടൂല. കാരണം ഈ വീടിന് വില പറഞ്ഞില്ലല്ലേ, ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിളാണ്, അത് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഓണറുടെ നമ്പർ തരാം.